ഇപ്പോൾ പൂർത്തിയായ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നു കഴിഞ്ഞു. ഇന്ത്യയിൽ മൊത്തം നമുക്കറിയാം 28 സംസ്ഥാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഈ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പുതുച്ചേരിയിലും ദില്ലിയിലും നിയമസഭാ സംവിധാനങ്ങളുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. അതിൽ ദില്ലി ആം ആദ്മി പാർട്ടി ഭരിക്കുന്നു, കെജ്രിവാളാണ് മുഖ്യമന്ത്രി. പുതുച്ചേരി NDA സഖ്യമാണ്, BJP സഖ്യകക്ഷിയും കൂടി ചേർന്നിട്ടാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ദില്ലിക്ക് പുറമെ പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയുണ്ട്. ഈ 28+2 30 എടുത്ത് പിന്നെ നിയമസഭകൾ എടുത്തു കഴിഞ്ഞാൽ 30 മുഖ്യമന്ത്രിമാരെടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിനാകെ 3 മുഖ്യമന്ത്രിമാരുള്ളത്. ഒന്ന് കർണാടകയിൽ നിന്ന്, അതിൽ രണ്ടെണ്ണം സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്, ഒന്ന് നോർത്ത് ഈസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് നിന്ന്, പിന്നെ ഒന്ന് നമ്മുടെ കർണാടകയിൽ നിന്ന് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാണ്. രേവന്ത് റെഡ്ഡി എന്ന പിന്നെ ഒരു യുവ നേതാവിലൂടെ തെലുങ്കാന അവർ പിടിച്ചെടുത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിൽ സുഖമംഗലിനെ മുഖ്യമന്ത്രിയാക്കി. അങ്ങനെ 3 മുഖ്യമന്ത്രിമാരുണ്ട്. 12 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ BJPയുടേതായിരുന്നു, യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള പിന്നെ 12 മുഖ്യമന്ത്രിമാർ BJPയുടേതാണ്. എന്നാൽ ആ 12 എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 13 മാറും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന പിന്നെ സംസ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ ആന്ധ്രാപ്രദേശ്, ആന്ധ്രാപ്രദേശിൽ NDA സഖ്യം വരും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ട്. കാരണം ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായിട്ട് വരും, YSR കോൺഗ്രസ് തകർന്നടിയും, ജഗൻമോഹൻ റെഡ്ഡി പ്രതിപക്ഷത്തായി പോവും. കോൺഗ്രസ്സിന് അവിടെ വലിയ വോട്ടൊന്നും കിട്ടില്ല, പക്ഷേ ജഗൻമോഹൻ റെഡ്ഡിയുടെ വോട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരി YS ശർമ്മിളയെ നിർത്തി ഭിന്നിപ്പിക്കാൻ, KPCC അവിടുത്തെ KPCC അല്ല, ക്ഷമിക്കണം, APCC അധ്യക്ഷയായി ശർമ്മിളയെ കൊണ്ടുവന്ന് കോൺഗ്രസിന് YSR കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ കഴിയുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് TDP BJP സഖ്യം അവിടെ NDA അവിടെ അധികാരത്തിലേറാനുള്ള സാധ്യതയുള്ളത്. അരുണാചൽ പ്രദേശ് നിലവിൽ തന്നെ BJPയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ 60 നിയമസഭാ സീറ്റുകളിൽ 10 എതിരില്ലാതെ അവർ തിരഞ്ഞെടുക്കപ്പെട്ടു ഇലക്ഷൻ മുമ്പ് തന്നെ. ബാക്കി 50 സ്ഥലത്താണ് ഇലക്ഷൻ നടന്നത്. അവർക്ക് അവിടെ കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ പിന്നീടെന്നുള്ളത് സിക്കിമിലാണ്. സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ച എന്ന സംഘടനയാണ്. അവർ മുമ്പ് NDAയുടെ ഭാഗമായിട്ട് നിന്നിരുന്നു. സമീപ ഭാവിയിൽ അവർ വീണ്ടും NDAയിലേക്ക് തന്നെ വരാനാണ് സാധ്യത. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുമായി നല്ല ബന്ധത്തിൽ പോയാൽ മാത്രമേ 5 വർഷമുണ്ട് ഇനിയും. ആ 5 വർഷത്തേക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഒരു ആക്സസ് കിട്ടുന്ന രീതിയിലേക്ക്, ഒരു അലയൻസിലേക്ക് അവർ ഇൻ ഫ്യൂച്ചർ അങ്ങനെ നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാൻ പോകാത്ത രീതിയിലേക്ക് ഒരു പിന്നെ ഒരേ മനസ്സോടെ പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒഡീഷയാണ്. ഒഡീഷയിൽ ബിജു പട്നായിക്കിൻ്റെ മരണശേഷം തുടർച്ചയായി 5 തവണ, ഞാൻ പലപ്പോഴും പല സ്റ്റോറിയിലും പറഞ്ഞിട്ടുള്ളതുപോലെ, ഒഡിയ ഭാഷ പോലും അറിയാതിരുന്ന വിദേശത്തായിരുന്ന നവീൻ പട്നായിക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന നല്ല പ്രതിച്ഛായയുള്ള നേതാവാണ്. അഴിമതിയൊന്നുമില്ല, അദ്ദേഹത്തിനെതിരെ വലിയ ഭരണവിരുദ്ധ തരംഗമൊന്നും ഉണ്ടാക്കിയിട്ടല്ല. പക്ഷേ BJP അവിടെ ഒരുപാട് പിന്നെ പ്രചാരണങ്ങൾ നടത്തി. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തമിഴ്നാട്ടുകാരനായ IAS ഉദ്യോഗസ്ഥൻ VK പാണ്ഡ്യനെ കൊണ്ടുവരാനുള്ള ശ്രമം അവർ പിന്നെ അവിടെ വലിയ ക്യാമ്പയിനാക്കി മാറ്റി. അതൊരു ഒടിയ വികാരം കത്തിക്കാനിടയായി. അതുകൊണ്ട് തന്നെ BJDയെ പിന്തള്ളി 1-ാം സ്ഥാനത്തെത്തുകയും BJD പ്രതിപക്ഷത്താവുകയും കോൺഗ്രസ് അവിടെ നാമാവശേഷമാവുകയും ചെയ്യുമെന്ന ഒരവസ്ഥയാണ് അവിടെ നിന്നുള്ളത്. അങ്ങനെ ഒഡീഷ പിടിക്കുന്നതിലൂടെയാണ് അവർക്ക് 12 എന്നുള്ളത് 13 മുഖ്യമന്ത്രിമാരായിട്ട് മാറാൻ കഴിയും. അപ്പുറത്ത് NDAക്ക് 1 മുഖ്യമന്ത്രിയും കൂടി കൂടും. മൊത്തത്തിൽ NDA സഖ്യത്തിൽ 2 മുഖ്യമന്ത്രിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി. നമ്മൾ എടുത്തു നോക്കാം, അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളായിട്ട് എടുത്തു നോക്കുമ്പോഴുള്ള സ്ഥിതി എന്താ? ഇപ്പം ഈ ഇപ്പോൾ NDAക്കുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ആലോചിച്ചോളൂ, ഒരു കാലത്ത് ഇന്ത്യയെ അടക്കി ഭരിച്ചിരുന്ന എതിരാളികളില്ലാതിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന ഒരു കാലഘട്ടം, കാശ്മീർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും. പിന്നീട് ഇടക്കാലത്ത് മാറ്റം വന്നു, തമിഴ്നാട്ടിൽ തുടങ്ങി, പിന്നെ മറ്റ് പലയിടത്തേക്കും വ്യാപിച്ചു, പിന്നെ ജനതാദളിൻ്റെ വരവോട് കൂടിയിട്ട് പല സംസ്ഥാനങ്ങളും നഷ്ടപ്പെടുന്നു, പിന്നെ BJPയുടെ തരംഗത്തിൽ ആണ് ഇവർ കുത്തിയൊരിച്ച് പോകുന്നത്. അവരുടെ പ്രതാപകാലത്ത് അവർക്കുണ്ടായിരുന്ന പല സംസ്ഥാനങ്ങളിലും, ഇപ്പം 4 ചില്ലാനം MLA മാരുള്ള ഉത്തർപ്രദേശ് നിയമസഭയിൽ 2 പേരാണ് കോൺഗ്രസ്സിന് ആകെ ഉണ്ടായിരുന്നത്. 0ത്തിലേക്ക് എത്താതിരുന്നവരുടെ ഭാഗ്യം, ഉത്തർപ്രദേശ് അല്ല ഗുജറാത്തിൽ ആരുമില്ല തുടങ്ങിയിട്ടുള്ള അവസ്ഥയാണ്. അവരുടെ കയ്യിലിരുന്ന ദില്ലി ഷീലാ ദീക്ഷിതിനെ അട്ടിമറിച്ച് കെജ്രിവാൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം പിന്നീട് ഒരിക്കലും അവർക്കവിടെ കിട്ടിയിട്ടില്ല. അവരുടെ കയ്യിലുണ്ടായിരുന്ന പഞ്ചാബിൽ അവരെ തോൽപ്പിച്ച് കെജ്രിവാളിൻ്റെ ഭഗവന്ത് സിംഗ് മാൻ അവിടെ പിന്നെ മുഖ്യമന്ത്രിയായി. അവരൊരു കാലഘട്ടത്തിൽ സിദ്ധാർത്ഥ ശങ്കർ റേയുടെയൊക്കെ പ്രതാപ കാലഘട്ടത്തിൽ അടക്കി വാണിരുന്ന പശ്ചിമബംഗാളിൽ പിന്നീട് നീണ്ട 3 പതിറ്റാണ്ടിലേറെ CPM ഭരിക്കുന്നു. അതിനുശേഷം പിന്നീട് അവരുടെ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയായിരുന്ന മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച് ആദ്യം BJPയായിട്ട് അലയൻസ് ഉണ്ടാക്കുന്നു, കേന്ദ്രമന്ത്രിയാവുന്നു, അതിനുശേഷം പിന്നീട് ബംഗാൾ നിയമസഭ പിടിക്കുന്നു, പിന്നെ അവിടെ മുഖ്യമന്ത്രിയാവുന്നു.
അവിടെ കോൺഗ്രസുമായിട്ട് ഇന്ത്യ സഖ്യം എന്നൊക്കെ പറയുന്നത് ഇവിടെ ഒന്ന് ചായ കുടിക്കുമ്പോൾ ദില്ലിയിലിരുന്ന് ചായ കുടിക്കുമ്പോൾ മാത്രം മതി, ബംഗാളിലോട്ട് ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസും സിപിഎമ്മും വരണ്ട എന്ന് മമത കർശനമായ തീരുമാനമെടുക്കുകയും 42 സീറ്റിലും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തു. അവിടെ ഒരു തകർന്നടിയുമെന്നുള്ള അവസ്ഥ ഇപ്പോൾ ഉണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ബി ജെ പി അവിടെ നന്നായിട്ട് നേട്ടം കൊയ്യുന്നുള്ളത്. അപ്പം ഈ എൻ ഡി എയുടെ കൂടെ നിൽക്കുന്ന പിന്നെ സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിയമസഭ എന്ന് പറയുമ്പോൾ, ഒന്ന് കേന്ദ്ര ഭരണപ്രദേശം കൂടി ആയിട്ടുള്ള പുതുച്ചേരി, 2 ആന്ധ്രാപ്രദേശ് ഇപ്പോൾ പിടിച്ചെടുക്കും ടി ഡി പി കൂടെ കൂടിയിട്ട്. ബീഹാറിൽ നിലവിൽ നിതീഷ് കുമാറാണ്. നിതീഷ് കുമാർ എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് മറ്റേ ലാലുവുമായിട്ടുള്ളതും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് അവരുടെ കൂടെ പോയി കഴിഞ്ഞു. വേറൊന്ന് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ മുമ്പ് ദേവേന്ദ്ര ഫഡ്നാവിസ് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിരുന്നെങ്കിലും കഴിഞ്ഞ തവണ അവിടെ മഹാഗാഡി വികാസ് സഖ്യോ മഹാവികാസ് അഗാഡി സഖ്യോ പേര് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. ഓക്കെ, ഉദ്ധവ് താക്കറെയും ഏത് മറാത്തി ദേശീയവാദം കൊണ്ടുവരികയും മറ്റ് സംസ്ഥാനക്കാരെ ആട്ടിയോടിക്കുകയും മർദ്ദിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുള്ള മഹാരാഷ്ട്ര കണ്ട ഏറ്റവും വലിയ ക്രിമിനലുകളിലൊന്നായിട്ടുള്ള ബാൽ താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെയുമായി കൈകൊടുത്ത് അദ്ദേഹത്തിൻ്റെ മകൻ ആദിത്യ താക്കറെയും മന്ത്രിസഭയിലെടുത്ത് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാക്കി എൻ സി പിയുടെ ശരത് പവാറിനെയും കൂട്ടുപിടിച്ചിട്ടൊക്കെ ഒരു സഖ്യമുണ്ടാക്കി. ആ സഖ്യത്തെ പൊളിച്ചുകൊണ്ട് ഉദ്ധവ് പിന്നെ ശിവസേനയിൽ നിന്ന് കൂടുതൽ വലിയൊരു ഭാഗത്തെ ഭൂരിപക്ഷത്തെയും അടർത്തിയെടുത്ത് ഏകനാഥിൻ്റെ അവിടെ മുഖ്യമന്ത്രിയാവുന്നു. എൻ സി പിയിൽ നിന്ന് ബഹുഭൂരിപക്ഷം വരുന്ന എം എൽ എമാരെയും അടർത്തിയെടുത്ത് ഇദ്ദേഹത്തിൻ്റെ ശരത് പവാറിൻ്റെ മരുമകൻ കൂടിയായ അജിത് പവാർ അപ്പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അവിടെ ഇപ്പോൾ എൻ ഡി എ മുന്നണിയാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട് ബി ജെ പി തൃപ്തിപ്പെട്ട് ഇവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏകനാഥിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നു. അപ്പോൾ അവിടെ എൻ ഡി എ സഖ്യം. പിന്നെ നാഗാലാൻഡ് എടുത്തു നോക്കുക. നാഗാലാൻഡിൽ നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി അവരുമായിട്ട് ചേർന്നിട്ടാണ് എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ നിൽക്കുന്നത്. നാഗാലാൻഡും എൻ ഡി എയുടെ കയ്യിലാണ്. മേഘാലയയിലും അതേപോലെ തന്നെ നാഷണൽ പീപ്പിൾസ് പാർട്ടി മേഘാലയയിലും എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അതായത് പിന്നെ ഈ 6 സംസ്ഥാനങ്ങൾ പുതുച്ചേരി, ബീഹാർ, പിന്നെ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശമാണ് സംസ്ഥാനം എന്നുള്ളത് ഞാൻ സാങ്കേതികമായി പഴവാണെങ്കിൽ ഞാൻ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിച്ചതേ ഉള്ളൂ. പുതുച്ചേരി, ബീഹാർ, മഹാരാഷ്ട്ര, നാഗാലാൻഡ്, മേഘാലയ, ഈ 6 സംസ്ഥാനങ്ങൾ, അതിന് പുറമെ സിക്കിം ക്രാന്തികാരി മോർച്ചയും കൂടി അവരുടെ കൂടെ ഭാവിയിൽ കൂടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. അങ്ങനെ വരുമ്പം 7 സ്ഥലത്ത് ഈ എൻ ഡി എയുടെ മുഖ്യമന്ത്രിമാർ ആർത്ഥത്തിലുണ്ടെന്ന് പറയാം. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വരുന്നുള്ളത് പറയാം. ബി ജെ പി നേരിട്ട് ഭരിക്കുന്ന ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരുള്ളതിപ്പോൾ പിന്നെ ഗോവയിൽ പ്രമോദ് സാവന്താണ്. അതിന് മുമ്പ് മനോഹർ പരീക്കർ ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് പ്രമോദ് സാവന്താണ്. ഛത്തീസ്ഗഡ് അവരുടെ കയ്യിലാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് ആയിരുന്നു അവിടെ 2018-2023 വരെ ഭരിച്ചിരുന്നത്, ഭൂപേഷ് ബാഗലായിരുന്നു. പക്ഷേ തുടർഭരണം കിട്ടുമെന്ന് ഉറപ്പിച്ച് അഹങ്കരിച്ച് നിന്നാണ് കോൺഗ്രസ്. എന്നാൽ അടിപൊളി 2023 തെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പി പിടിച്ചെടുത്തു. ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ്. ഗുജറാത്തിൽ 18 ബി ജെ പി പടയോട്ടം തുറന്നുകൊണ്ടിരിക്കുക. നരേന്ദ്രമോദി പിന്നെ ഒരു ദശാബ്ദത്തിലേറെ മുഖ്യമന്ത്രിയായി, അദ്ദേഹം പിന്നീട് പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോൾ അവിടെ ആനന്ദിബെൻ പട്ടേലിനെ കൊണ്ടുവന്നു. അതിനുശേഷം ഇപ്പം ഇപ്പോഴും അവരുടെ പിന്നെ ഭരണം തന്നെയാണ് അവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഹരിയാന ബി ജെ പിയാണ് മുഖ്യമന്ത്രി. മധ്യപ്രദേശിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ്. മധ്യപ്രദേശിൽ കഴിഞ്ഞ തവണ അവർക്ക് ഭരണം നഷ്ടപ്പെടുമെന്നും ആരുടെയും സഹായമില്ലാതെ സമാജ്വാദി പാർട്ടി പോലും സപ്പോർട്ട് വേണ്ട, അവർ അലയൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അഖിലേഷ് യാദവിനോട് പോലും മുഖം തിരിച്ചു നിന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടി അവിടെ പോയി പിന്നെ അമ്മൂമ്മയുടെയും അച്ഛൻ്റെയൊക്കെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വോട്ട് ചെയ്യുന്ന എഴുതിയിട്ട് പോയിട്ട് 8 നിലയിൽ പൊട്ടി. അവിടെ അവർ തുടർന്നു. ജ്യോതിരാദിത്യ സിന്ധ്യ ഇപ്പം അപ്പുറത്താണ്. പിന്നീടുള്ള ഒരു സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ യു പി. അവിടെ യോഗി ആദിത്യനാഥിൻ്റെ പടയോട്ടം തുറന്നുകൊണ്ടിരിക്കുക, സെക്കൻഡ് ടൈമാണ്. അവിടെ ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവിടെ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ നില മെച്ചപ്പെടുത്തും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. രാജസ്ഥാനും കോൺഗ്രസിൻ്റെ കയ്യിലിരുന്നതാണ്. അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടികളിച്ചിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ്താവനകളൊക്കെ ഇറക്കി. തെരഞ്ഞെടുപ്പായപ്പോൾ നാട്ടുകാരെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് റാലികളിലൊക്കെ പങ്കെടുത്തു. അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. നാട്ടുകാരെ അവരെ മൂലക്കിരുത്തി ആ സ്റ്റേറ്റും പിന്നെ ബി ജെ പി പിടിച്ചെടുത്തു. അതിന് മുമ്പവിടെ രാജ്നാഥ് സിംഗ് മുഖ്യമന്ത്രിയായിട്ടുണ്ട്, വസുന്ധര രാജസിന്ധ്യ മുഖ്യമന്ത്രിയായിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ്, ഉത്തരാഖണ്ഡിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് ത്രിപുര. 2017 തെരഞ്ഞെടുപ്പിൽ ഇവർ പിന്നെ ഈ വിപ്ലവ് ദേവിനെ നിർത്തി ബി ജെ പി പിടിച്ചെടുത്തതാണ്. മണിക് സർക്കാർ എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല അവിടുത്തെ സി പി എമ്മിൻ്റെ നേതാവ് മുഖ്യമന്ത്രി, പൊളിറ്റ് ബ്യൂറോ അംഗം. പക്ഷേ ഈ അണികളുടെ ഈ ലോക്കൽ നേതാക്കന്മാരുടെയും ഏരിയ നേതാക്കന്മാരുടെയും അഹങ്കാരത്തിൻ്റെയും തോന്നിയാസത്തിനും നാട്ടുകാർ തിരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവന്മാരെല്ലാം വീടും കയറി പിന്നെ നിരത്തി. അവരും അവർക്ക് പിന്നെ പൊറോട്ട അടിക്കാൻ അറിയാത്തതുകൊണ്ട് ഒരു കേരളത്തിൽ വന്നില്ലാന്നേ ഉള്ളൂ, വേറെ എവിടെയൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് ബി ജെ പി 2022 തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിച്ചു, മുഖ്യമന്ത്രിയെ മാറ്റി എന്ന് മാത്രം. ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ്. മണിപ്പൂരിൽ ഈ കലാപങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുക്കികൾക്കിടയിലും മെയ്ത്തുകൾക്കിടയിലും കൂടുതൽ എം എൽ എമാരുള്ളത് ബി ജെ പിക്കാണ്. ഈ രണ്ട് എത്നിക്
സമൂഹത്തിൻ്റെ ഇടയിൽ ബി ജെ പിക്കാണ്, ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ്, ആസാമിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മാത്രമല്ല സി എയും മധുവും കൂടി വരുമ്പോൾ ആസാമിൽ ഒന്നുകൂടി ശക്തിപ്പെടും അവർ. യു സി സി വന്നു കഴിഞ്ഞാൽ അതിലേറെ ശക്തിപ്പെടും. സി എ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാന പിന്നെ അത് അത് ഏറ്റവും കൂടുതൽ അലവലുകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളും ഒന്ന് പശ്ചിമ ബംഗാളും ഒന്ന് ആസാമുമാണ്. കാരണം ഈ റോഹിംഗ്യൻ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് അരുണാചൽ പ്രദേശ് ഞാൻ പറഞ്ഞു ഇപ്പോൾ പിടിച്ചെടുക്കും, പിന്നെ നല്ല നിലനിർത്തും. കാരണം 10 സീറ്റ് ഇപ്പോൾ ഏകപക്ഷീയമായി എതിരാളികളില്ലാതെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ഒഡീഷ പിടിച്ചെടുക്കും. അങ്ങനെ വരുമ്പം മൊത്തം 13 സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഉണ്ടായിരിക്കും. അതോടുകൂടി പിന്നെ ഈ 13-ന്റെ കൂടെ ഈ 6 പിന്നെ സ്ഥലങ്ങൾ NDA മുഖ്യമന്ത്രിമാരുള്ളതും കൂടെ കൂട്ടുമ്പോൾ 19. സിക്കിം ക്രാന്തികാരി മോർച്ച ഭാവിയിൽ കൈകൊടുത്താൽ അത് 20 മാറി. 20 സംസ്ഥാനങ്ങളിൽ NDA മുഖ്യമന്ത്രിമാരിൽ ബി ജെ പി ഉൾപ്പെടുന്ന NDA മുഖ്യമന്ത്രിമാർ. ഇപ്പോഴത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു സുഗങ്കളും സിദ്ധരാമയും രവീന്ദ്ര റെഡ്ഡിയേ ഉള്ളൂ. കർണാടക, തെലങ്കാന, പിന്നെ ഹിമാചൽ പ്രദേശ് ഈ 3 സംസ്ഥാനങ്ങളേ ഉള്ളൂ. പിന്നെ അവരുടെ ഇന്ത്യ സഖ്യം എന്ന് പറയാവുന്ന സഖ്യം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. മമതയൊന്നും ഞാൻ പറഞ്ഞില്ല. ബംഗാളിൽ അവരെ അടുപ്പിക്കുന്നില്ല, ബംഗാളിൽ ഇന്ത്യ സഖ്യമില്ല. പക്ഷേ അവർ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന് കൂടെയാണ്. കേരളത്തിൽ ഇന്ത്യ സഖ്യമില്ല, കാരണം ഇവിടെ കോൺഗ്രസ് അവർ തമ്മിലാണ് ഫൈറ്റ് ചെയ്യണത്, CPM തമ്മിൽ. പക്ഷേ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യമാണ്. എന്നാലും ഒക്കെ ഇവരെ അക്കൗണ്ട് കൂട്ടാം. അങ്ങനെ നോക്കുമ്പം ഇപ്പോൾ ദില്ലിയിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയാണ് കെജ്രിവാൾ അധികാരത്തിൽ വന്നത്. പഞ്ചാബിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയാണ് മൻമോഹൻ സിംഗ് AAP അധികാരത്തിൽ വന്നത്. പക്ഷേ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ കണക്കൂട്ടിയാൽ തന്നെ ഒന്ന് ദില്ലി, ഒന്ന് പഞ്ചാബ്, ഒന്ന് കേരള, ഒന്ന് തമിഴ്നാട്. തമിഴ്നാട്ടിൽ മാത്രമാണ് പിന്നെ സ്റ്റാലിൻ്റെ ഒരു പവറിലാണ് ഇവരൊക്കെ കഴിഞ്ഞു പോകുന്നത്. പിന്നൊന്നുള്ളത് ജാർഖണ്ഡിലാണ്, ജാർഖണ്ഡ് മുക്തി മോർച്ച. അഴിമതിയുടെയും പിന്നെ അക്രമത്തിൻ്റെയും ഒക്കെ ഒരു അടയാളമായി നിൽക്കുന്ന ഷിബു സോറിൻ്റെയും ഹേമന്ത് സോറിൻ്റെയും ഇപ്പോൾ അയാളെ ഭാര്യ കൽപ്പന സോറിനെ പിന്നെ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥലമാണ്. എന്തായി തീരും എന്നറിയില്ല, എത്ര കാലം പിന്നെ മധുവിധം ഉണ്ടാവുമെന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ അവരും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. റാലിയിലൊക്കെ കൽപ്പന സോറൻ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നത് കാരണം ഈ കുറ്റവാളികളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊടുത്തതാണ്. അങ്ങനെ വെസ്റ്റ് ബംഗാൾ, അവിടെ മമതാ ബാനർജി. ഇങ്ങനെ ഇവരുടെ സഖ്യത്തിന് 6 അതായത് കോൺഗ്രസിന് ഒറ്റയ്ക്ക് 3 മുഖ്യമന്ത്രിമാർ, ഇവരുടെ കൂടെ ദേശീയ തലത്തിൽ യോജിച്ച് നിൽക്കുന്ന എന്നാൽ സംസ്ഥാന തലത്തിൽ പ്രാദേശികമായി പരസ്പരം പിന്നെ വൈരികളായിട്ട് നിൽക്കുന്ന AAP മാത്രമാണെങ്കിലും മാറ്റം വരുത്തിയത്. AAP ദില്ലിയിലേ ഉള്ള കൈ കൊടുത്തിട്ടുള്ളൂ, പഞ്ചാബിൽ അവർക്ക് സഖ്യമില്ല. അങ്ങനെയുള്ള പിന്നെ കുഴപ്പമില്ലാതെ ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ പോകുന്നത് തമിഴ്നാട് ഒറ്റ സ്റ്റേറ്റിലാണ്. അവിടെ CPMഉം CPIയും മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ DMK സഖ്യത്തിൻ്റെ കൂടെയാണ്. ഇങ്ങനെ 9 അവർക്ക് കിട്ടുക. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഈ പിന്നെയുള്ളത് സ്വതന്ത്രമായി നിൽക്കുന്നത് ഇപ്പം മിസോറാം പീപ്പിൾസ് മൂവ്മെൻ്റാണ്. മിസോറാമിലെ മുഖ്യമന്ത്രി മിസോറാം പീപ്പിൾസ് മൂവ്മെൻ്റെയാണ്. അപ്പം പിന്നെ അവരുടെ എന്ത് നിലപാട് എടുക്കും എന്നുള്ള അറിയില്ല. ഈ 30 നിയമസഭകൾ എടുത്തു നോക്കുമ്പം ഈ 20 മുഖ്യമന്ത്രിമാർ NDA സഖ്യത്തിന്, 9 മുഖ്യമന്ത്രിമാർ പിന്നെ ഇന്ത്യ സഖ്യത്തിന്, 1 മുഖ്യമന്ത്രി എങ്ങോട്ട് പോകും എന്നറിയില്ല. കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ കിടക്കുകയാണ്. ഇതാണ് സ്ഥിതി. ഒരു കാലത്ത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന ഒരു പാർട്ടി ഇന്ന് 28+2 കേന്ദ്രഭരണ പ്രദേശം കൂടുമ്പോൾ 30 മുഖ്യമന്ത്രിമാരിൽ ആ പാർട്ടിക്ക് സ്വന്തമായി 3 ഉള്ളൂ എന്ന് പറയുമ്പം 10% കോൺഗ്രസ് ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 90% അപ്പുറത്ത് കിടക്കുക. അതിൽ അവരുടെ മുന്നണിയിൽ ഇന്ത്യ സഖ്യത്തിലുള്ളവർ പലരും അവരുടെ ബദ്ധവൈരികളായിട്ട് സംസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അന്നിട്ടാണ് ഈ സ്ഥാനത്തിനെ പുനരുജ്ജീവിപ്പിക്കുന്നു പറയുന്നത്. സത്യത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധിയെ ഇതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് വേണ്ടത്. ACCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും റബ്ബർ സ്റ്റാമ്പിനെ പോലെ മല്ലികാർജ്ജുനൻ ഖാർഗെയെ നിർത്തുക. ഭാരത് ജോഡോ യാത്ര വരുമ്പോൾ അതിൻ്റെ നായകൻ പുള്ളി, ഒരു റാലി വരുമ്പോൾ അതിലെ മുഖ്യപ്രഭാഷകൻ പുള്ളി, അദ്ദേഹത്തിന് AICC പ്രസിഡന്റിനെ വെറും ഒരു നിഴൽ പിന്നെ നിഴലിൽ ഒതുക്കിയിട്ട് KC വേണുഗോപാലും പുള്ളിയും കൂടി കൊണ്ടുനടക്കുക. KCയെയും പിടിച്ചു മാറ്റി രാഹുൽ ഗാന്ധിയോട് നിങ്ങൾക്ക് കഴിവുള്ളവരെ, നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് നിങ്ങൾക്ക് 10-15 തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്വയംബോധം വേണം, സ്വയം തിരിച്ചറിയാൻ പറ്റണം. ആ തിരിച്ചറിവില്ല, സ്വയം മാറും തോന്നുന്നില്ല. കാറ്റി കമ്മിറ്റികൾക്കകത്ത് ഇപ്പോൾ ശശി തരൂർ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചതുപോലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിക്കകത്ത് ജനാധിപത്യമായ പരമായ രീതിയിൽ ഒരു നല്ല രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ച നടത്തുകയും ഉചിതമായ തീരുമാനങ്ങളിലേക്ക് സ്വയം മാറി നിൽക്കാനുള്ള സന്നദ്ധത ഇദ്ദേഹം കാണിച്ചാൽ അത് നല്ലത്. സോണിയാഗാന്ധി പോലെ വയസ്സുകാലത്ത് വീണ്ടും പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ലോക്സഭയിലേക്ക് മത്സരിക്കാതെ രാജ്യസഭയിലേക്ക് പോയി. മാറി നിന്ന് പുതിയ ആൾക്കാരെ കഴിവുള്ളവരെ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളം. കേരളത്തിൽ 2016 ഭരണം നഷ്ടപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടി ഞാനിനി ഒരു പദവിക്ക് ഇല്ല എന്ന് പറഞ്ഞു. പ്രതിപക്ഷ ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചാൽ അദ്ദേഹത്തിന് വീണ്ടും പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം പറഞ്ഞാൽ ഇനി ഒന്നുമില്ല, ഞാൻ ബാക്കിയുള്ള സംഘടനാ പണികളിലൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വരും തലമുറകൾക്ക് വേണ്ടി മാറിക്കൊടുക്കാൻ തയ്യാറാവുന്ന നേതാക്കന്മാരില്ല എന്നുണ്ടെങ്കിൽ
കഴിവുള്ളവരെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നവരില്ല എന്നുണ്ടെങ്കിൽ രാജ്യത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടായിരുന്നു എന്ന് വരുംകാല തലമുറയ്ക്ക് പാഠപുസ്തകങ്ങളിൽ പഠിക്കേണ്ടുന്ന ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.